ലോക ചരിത്രത്തിൽ 1914 മുതൽ 1918 വരെയുള്ള വർഷങ്ങൾ ഏത് കാലത്തും അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലോകത്ത് അതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒന്നാം ലോക മഹായുദ്ധമുണ്ടാകുന്നതും ലോകത്തിൻ്റെ ക്രമമാകെ മാറിത്തുടങ്ങുന്നതുമൊക്കെ ഈ കാലത്താണല്ലോ. എന്നാൽ ഈ കാലത്ത് ഈസ്റ്റർ കലാപം എന്ന പേരിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഈസ്റ്റർ കാലമായതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനെതിരെ ചരിത്രത്തിൽ നടന്ന ഈസ്റ്റർ കലാപത്തെക്കുറിച്ചാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, നൂറ്റാണ്ടുകൾ മുന്നേ ബ്രിട്ടൻ എന്നത് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി നിലകൊണ്ട ഒരു രാജ്യമായിരുന്നല്ലോ. ഈ ബ്രിട്ടൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണല്ലോ അയർലൻഡ് എന്നത്, അഥവാ ചരിത്രത്തിൽ കിങ്ഡം ഓഫ് അയർലൻഡ്. 1800 കാലത്ത് ഈ കിങ്ഡം ഓഫ് അയർലൻഡ് ബ്രിട്ടൻ്റെ ഒപ്പം ചേരുകയും യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡ് എന്ന നിലയിലാവുകയുമുണ്ടായി. അതായത് ഐറിഷ് പാർലമെൻറ്റൊക്കെ ഇല്ലാതാവുകയും ഇവർക്ക് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രാതിനിധ്യം ലഭിക്കുകയുമുണ്ടായി. ചുരുക്കിയാൽ ബ്രിട്ടൻ്റെ കീഴിലേക്ക് വരേണ്ടി വന്നു എന്നത് തന്നെ. അതിശക്തനായി നിൽക്കുന്ന ബ്രിട്ടനെ എതിർക്കുകയും ബുദ്ധിമുട്ടാണല്ലോ. ഏതായാലും ഇത്തരമൊരു അവസ്ഥ വന്നപ്പോൾ തന്നെ അയർലൻഡിലെ പല ദേശീയവാദികളും ഇതിനെതിരെ പ്രതികരിക്കുകയും തങ്ങൾക്കു മേലുള്ള ബ്രിട്ടൻ്റെ ഏതൊരു തരത്തിലുള്ള ഭരണ നീക്കവും അംഗീകരിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. സ്വതന്ത്ര അയർലൻഡ് എന്ന ലക്ഷ്യവുമായി ദേശീയവാദികൾ നിലകൊണ്ടപ്പോൾ മറുഭാഗത്ത് ബ്രിട്ടൻ്റെ ശക്തിയും കഴിവുമൊക്കെ നിലകൊള്ളുകയുമുണ്ടായി. സ്വാഭാവികമായും ബ്രിട്ടൻ അന്ന് നൽകിയിരുന്ന ജീവിത രീതിയും സാമ്പത്തികവും ഒക്കെ വലിയൊരു ജനതയുടെ പോരാട്ടമായി ഈ ഒരു സ്വാതന്ത്ര്യബോധം വളരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തോടെ ലോകഗതിയുടെ വഴികൾ തന്നെ മാറിമറിഞ്ഞല്ലോ. ഈ ഒന്നാം ലോക മഹായുദ്ധം അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കെ ഈ അയർലൻഡിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുകയും അവിടെയുള്ള ദേശീയവാദികൾ ഒരു സായുധ കലാപം തന്നെ നടത്തുകയുമുണ്ടായി. ഇതിനു പിന്നിൽ ജർമ്മനിയുടെ സഹായങ്ങൾ ഉണ്ടായിരുന്നതായും പറയുന്നു. ഏതായാലും കാലങ്ങളായി തുടർന്നുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് സ്വതന്ത്ര ഐറിഷ് റിപ്പബ്ലിക് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായി പ്രവർത്തിച്ചിരുന്ന ആ നാട്ടിലെ ദേശീയവാദികൾ 1916 നടത്തിയ സായുധ കലാപമാണ് ഈസ്റ്റർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനെ എന്തിന് ഈസ്റ്റർ കലാപം എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, ആ വർഷത്തെ ഈസ്റ്റർ ആഴ്ചയിൽ നടന്ന കലാപം ആയതിനാലാണ് ഈ പേര് വന്നു ചേർന്നത് എന്ന് പറയാം. 1916 ഏപ്രിൽ 24 മുതൽ ഏപ്രിൽ 29 വരെയായിരുന്നു ഈ കലാപമുണ്ടായത്. ഏപ്രിൽ 24 ഒരു സംഘം ഐറിഷ് ദേശീയവാദികൾ ഐറിഷ് റിപ്പബ്ലിക് പ്രഖ്യാപിച്ചതോടെയായിരുന്നു കലാപത്തിൻ്റെ തുടക്കം. 1600 വരുന്ന ഈ ദേശീയവാദികളുടെ സംഘം അയർലൻഡിൻ്റെ തലസ്ഥാനമായ ഡബ്ലിനിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളെല്ലാം തന്നെ പിടിച്ചെടുക്കുകയും ബ്രിട്ടീഷ് പട്ടാളവുമായി ഏറ്റുമുട്ടുകയുമുണ്ടായി. അധ്യാപകനായിരുന്ന പാട്രിക് പിയേഴ്സ് ആയിരുന്നു ഈ ഒരു കലാപത്തിൻ്റെ മുൻനിരയിലുള്ള നേതാവ്. തന്ത്രപരമായി നീങ്ങിയ ഐറിഷ് ദേശീയവാദികൾ പല പ്രധാനപ്പെട്ട ഇടങ്ങളും പിടിച്ചെടുത്തതോടെ അമ്പരന്ന ബ്രിട്ടൻ അതിവേഗം കൂടുതൽ സൈന്യത്തെയൊക്കെ ഈ മേഖലകളിലേക്ക് എത്തിക്കുകയുണ്ടായി. എത്രയൊക്കെ ആയുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ബ്രിട്ടീഷ് പടയെ നീണ്ട സമയം തടഞ്ഞു നിർത്തുക എന്നത് അസാധ്യമായ കാര്യമാണല്ലോ. ഒപ്പം തന്നെ ഐറിഷ് റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചിട്ടും വലിയൊരു പോരാട്ടമുണ്ടായിട്ടും ജനങ്ങൾ ഇതിനോട് അധികം പിന്തുണയ്ക്കാതെ മാറി നിന്നതും ദേശീയവാദികൾക്ക് തിരിച്ചടിയായി. സ്വാഭാവികമായും ബ്രിട്ടീഷ് പട കലാപകാരികളെ അതിമൃഗീയമായി തന്നെ അടിച്ചമർത്തി. കലാപകാരികൾക്ക് രക്ഷയില്ലാതെ ബ്രിട്ടീഷിന് മുന്നിൽ നിരുപാധികം കീഴടങ്ങേണ്ടതായും വരികയുണ്ടായി. ഈ ഒരു കലാപത്തിൽ 500 മനുഷ്യർ മരിച്ചതും അതിൽ പകുതിയും സാധാരണ ജനങ്ങളായിരുന്നു എന്നുമാണ് കണക്ക്. 143 പേർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുമായിരുന്നു. കലാപത്തിൽ നേതൃത്വം കൊടുത്തവരിൽ പ്രധാനപ്പെട്ട 16 പിന്നീട് തൂക്കിലേറ്റുകയുമുണ്ടായി. ഏതായാലും ഇവിടെ ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും കലാപകാരികളോട് ആദ്യ സമയത്ത് വലിയ അനുഭാവമുണ്ടായിരുന്നില്ലെങ്കിലും ഇംഗ്ലീഷ് പട്ടാളത്തിൻ്റെ ക്രൂരതയും മർദ്ദിത നയവും പല പ്രമുഖരെയും നിഷ്കരുണം തൂക്കിലേറ്റിയതുമൊക്കെ ആ നാട്ടിലെ ജനങ്ങളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ഈ ഒരു ഈസ്റ്റർ കലാപം കൊണ്ട് ആ നാട്ടിലെ പല ജനങ്ങളും റിപ്പബ്ലിക്കൻ പക്ഷവാദികളായി മാറുവാനും തുടങ്ങി. അതിൻ്റെ തുടർച്ചയെന്നോണം 1921 ദേശീയവാദികളുമായി ഇംഗ്ലണ്ടുണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഐറിഷ് സ്വതന്ത്ര രാഷ്ട്രം നിലവിൽ വന്നു എന്നും പറയാം. ഇത് അറിയപ്പെടുന്നത് ആംഗ്ലോ ഐറിഷ് ട്രീറ്റി എന്ന പേരിലാണ്. അത് കഴിഞ്ഞ് അവിടെ ആഭ്യന്തര യുദ്ധമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൻ്റെ സൃഷ്ടിക്ക് വഴിയൊരുക്കിയതിൽ നിർണായക സംഭവമായി 1916 ഈസ്റ്റർ കലാപം ചരിത്രത്തിൽ നിലനിൽക്കുന്നു. ഇംഗ്ലണ്ടും അയർലൻഡും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രം തന്നെ പറയാനുണ്ടാവും. എങ്കിലും 1800 യൂണിയൻ നിയമപ്രകാരം ഇംഗ്ലണ്ടും അയർലൻഡും ലയിച്ച് ഗ്രേറ്റ് ബ്രിട്ടൻ നിലവിൽ വന്നതാണ്, അഥവാ അയർലൻഡിലെ ഭരണം
ലണ്ടനിലേക്ക് മാറിയതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പ്രധാനപ്പെട്ട തുടക്കമെന്നും പറയാം. അതിന് സഹായകമായി ഒന്നാം ലോക മഹായുദ്ധം എത്തിയതും ഇംഗ്ലണ്ടിൻ്റെ ശത്രുവായ ജർമ്മനിയുടെ സഹായം ലഭിച്ചതുമെല്ലാം കലാപത്തിൽ നിർണായകമായി. അയർലൻഡിൽ എവിടെയെങ്കിലും സൃഷ്ടിക്കപ്പെടുന്ന കലാപം രാജ്യമൊട്ടാകെ വ്യാപിക്കുകയും അതിലൂടെ ഇംഗ്ലണ്ടിനെ തറപറ്റിക്കുക എന്നൊക്കെയായിരുന്നു കലാപകാരികളുടെ ലക്ഷ്യമെങ്കിലും ഒന്നും വിജയിച്ചില്ല. വിപ്ലവകാരികളുടെ പോരാട്ടം ഡബ്ലിനിൽ മാത്രമായി ഒതുങ്ങി. ഡബ്ലിനിൽ ഈയൊരു കലാപത്തിൻ്റെ സ്മരണയുമായി ബന്ധപ്പെട്ട് നശിപ്പിക്കപ്പെട്ടതും അല്ലാത്തതുമായ ചരിത്ര സ്മാരകങ്ങൾ നിലനിർത്തിയിട്ടുമുണ്ട്. ഏതായാലും പിന്നെയും വർഷങ്ങളെടുത്ത് പഴയ അയർലൻഡിൻ്റെ 32-ൽ 26 കൗണ്ടികൾ ചേർത്തുകൊണ്ടുള്ള സ്വതന്ത്ര റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 1949 ഏപ്രിൽ 18-നാണ്. അതും മറ്റൊരു ഈസ്റ്റർ ദിനമായിരുന്നു എന്നത് രസകരമായ ഒരു ചരിത്രം കൂടെ.